ഹലോ ഫ്രണ്ട്സ് ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് നക്ഷത്രങ്ങൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം എന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എ ഫോർ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ഒരു നക്ഷത്രത്തിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്റ്റാർ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് താഴെയുള്ള മറ്റൊരു കോർണറിലേക്ക് ഒരു വര വരച്ചു കൊടുക്കുക അതായത് അതിന്റെ നടുഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മൂലകളിൽ നിന്നും മറ്റേ മൂലകളിലേക്ക് ഒരു ഒരു വര ഇതുപോലെ ഇതുപോലായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് വരച്ചിട്ടാകുമ്പോ ഉണ്ടാവുക അതിനുശേഷം ശേഷം ഒരു സൈഡില് ഈ വരക്കുന്നത് പോലെ ഒരു ചെറിയൊരു ചതുരത്തില്ല ചതുരമല്ല ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കണം അവിടെ നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ് അതായത് രണ്ട് സ്റ്റാറുകൾ തമ്മിൽ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശ തേക്കാനുള്ള സ്ഥലമാണ് വരച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ബാക്കി ഒന്ന് ഇടപെട്ടിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ വരക്കാം ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇതുപോലെ ഒന്ന് ഇടപെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും അതുപോലുള്ള ഒരു ഇത് വരച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കളർ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ പറയാം എന്തിനാണെന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അളവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കാം ആ ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞതിന് ശേഷം അത്രമാത്രം അവിടെ വയ്ക്കാം ഇപ്പോൾ ഇതുപോലുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് വരച്ചിട്ടുണ്ടാകുന്ന സ്ഥലമുണ്ടല്ലോ അത് ഒന്ന് മടക്കി കൊടുക്കാം അത് മുഴുവനും പിറകിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ആ പച്ച തേക്കാനുള്ള സ്ഥലം മുഴുവനും പിറകിലോട്ടും അടക്കിയിട്ടുണ്ട് ഇനി പറഞ്ഞുതരാം ഇനി അതായത് ഇവിടെ ചുവന്ന കളർ ചുവന്ന കളർ കൊടുത്തിട്ടുള്ള ഭാഗം മുകളിലോട്ടും പച്ച കളർ കൊടുത്തിട്ടുള്ള ഭാഗം അതായത് പച്ചവര താഴോട്ടും ചുവന്ന വര മുകളിലോട്ടും മടക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കളറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കൊടുക്കണം എന്നില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പോൾ എല്ലാ ചുവന്ന വരയും മുകളിലോട്ട് മടക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി പച്ച നിറത്തിൽ വരച്ചിട്ടുള്ള ആ വര ഉണ്ടല്ലോ ആ വരുന്ന ഭാഗം താഴോട്ടേക്ക് ത ഇതുപോലെ താഴോട്ടേക്ക് മടക്കി കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗവും ചെയ്യാം ഇപ്പോൾ ഇതുപോലായിരിക്കും ഉണ്ടാവുക ഇതുപോലെ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത് ഇനി ഇതേപോലെ തന്നെ കൂടി ഉണ്ടാക്കണം ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ പശ തേക്കേണ്ട സ്ഥലത്ത് ഒന്ന് പശ തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് പശ തേച്ച് കൊടുക്കുക രണ്ട് നക്ഷത്രത്തിൻ്റെ ആ പശ തേക്കാനുള്ള ഭാഗങ്ങളിലും പശ തേക്കണം അയ്യോ അതിന് ശേഷം ഇതുപോലെ ഒട്ടിക്കണം അത് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആ നക്ഷത്രത്തിൽ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് വീഡിയോ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാത്തത് ഇതുപോലെ അതിൻ്റെ അകത്തേക്ക് ആ പശ തേച്ചിട്ടുള്ള ഭാഗം നക്ഷത്രത്തിൻ്റെ ആ അകത്തേക്ക് പോകുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതാ ഇതുപോലെ ഉണ്ടാവും ഒട്ടിച്ചിട്ടാകുമ്പോൾ ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ഇതിൻ്റെ ആ സെൻറ്ററിലുള്ള ആ ഭാഗം പിടിച്ച് വലിക്കുകയാണെങ്കിലും നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നതായിരിക്കും നക്ഷത്രം ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ കൊടുക്കുക അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പേപ്പർ അതായത് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പ്രസൻറ്റേഷൻ പേപ്പർ ഇതേപോലെ നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പശ തേച്ച് ഒട്ടിക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഒരു എഫോർഡ് ഷീറ്റിൽ ഒരു നക്ഷത്രം അതായത് രണ്ട് സൈഡും ആക്കാൻ പറ്റും നമുക്ക് മുകളിലും താഴെയായിട്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലൊക്കെ തൂക്കിയിടാം അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ അതിൽ തൂക്കിയിടാം അതുപോലെയൊക്കെ ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്